നമ്മൾ ഇന്ന് മുതൽ പുതുതായിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 100 ദിവസം നീണ്ടു നിൽക്കുന്ന 20,000 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു പാക്കേജാണ് ഇതിനകത്ത്. ഇപ്പൊ ഡെയിലി പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ഒന്നാമത്തെ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2019 ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ. ലോക മോട്ടോർ സൈക്കിൾ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആരാണ്? ഐശ്വര്യ പിസേ ആണ് ലോക മോട്ടോർ സൈക്കിൾ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് റിലയൻസ് ജിയോയുമായിട്ട് കരാറിലേർപ്പെട്ട കമ്പനിയുടെ പേരെന്ന് പറഞ്ഞത് മൈക്രോസോഫ്റ്റ് ആണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വർദ്ധിപ്പിക്കുന്നതിനായി റിലയൻസ് ജിയോയുമായിട്ട് കരാറിലേർപ്പെട്ട കമ്പനി മൈക്രോസോഫ്റ്റ്. അടുത്തത് ഏഷ്യൻ അത്ലറ്റിക് അസോസിയേഷൻ്റെ അത്ലറ്റിക്സ് കമ്മീഷനിൽ അംഗമായ മലയാളി വനിത എന്ന് പറയുന്നത് PT ഉഷയാണ്. ഏഷ്യൻ അത്ലറ്റിക്സ് അസോസിയേഷൻ്റെ അത്ലറ്റിക്സ് കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളി വനിത. അടുത്തത് ഭിന്നലിംഗക്കാരെ ക്രിക്കറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം എന്ന് പറഞ്ഞത് ഓസ്ട്രേലിയയാണ്. ആദ്യമായിട്ട് ഭിന്നലിംഗക്കാരെ ക്രിക്കറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കുറച്ച് മലയാളത്തിൻ്റെ വൺ വേർഡാണ് പഠിക്കുന്നത്. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ്. സോ ബിഗിനേഴ്സ് നന്നായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആമൂലാഗ്രം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ വേരു മുതൽ തലപ്പ് വരെ എന്നിട്ടാണ് ആമൂലാഗ്രത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്. എന്താണ് വേരു മുതൽ തലപ്പ് വരെ? അതേസമയം ആപാദചൂടം എന്ന് പറഞ്ഞാൽ പാദം മുതൽ ശിരസ് വരെ എന്നിട്ടാണ്. എന്താണ് പാദം മുതൽ ശിരസ് വരെ എന്നിട്ടാണ് ആപാദചൂടം. ആപേക്ഷികം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ടുള്ള, എന്താണ് മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ടുള്ളതാണ് ആപേക്ഷികം പറയുന്നത്. ആനുകാലികം എന്ന് പറഞ്ഞാൽ എന്താണ് കാലത്തിനനുസരിച്ചുള്ളതാണ് ആനുകാലികം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മലയാളം ആനുകാലികം എന്നിട്ടാണ്. അതിൻ്റെ അർത്ഥം എന്താണ് കാലത്തിന് അനുസരിച്ചുള്ളത്. ആബാലവൃത്തം എന്താണ് ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെയാണ്. ആ സേതു ഹിമാലയം എന്ന് പറഞ്ഞാലോ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്നിട്ടാണ് ആ സേതു ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കാം. ഇന്ന് തന്നെ ഇതൊന്ന് പഠിച്ചേക്കണം. കിഴക്കിൻ്റെ ഏദൻസ് എന്നറിയപ്പെടുന്നു ആര്? മധുര. എന്താണ് കിഴക്കിൻ്റെ ഏദൻസ് എന്നറിയപ്പെടുന്നു മധുര. ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നു ചണ്ഡീഗഡ് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സൈക്കിൾ നഗരം ലുധിയാന, ലുധിയാനയാണ് ഇന്ത്യയുടെ സൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത്. കത്തീഡ്രൽ സിറ്റി ഭുവനേശ്വറാണ്, കത്തീഡ്രൽ സിറ്റി ഭുവനേശ്വറാണ്. രക്തത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നു തേസ്പൂർ ആണ് രക്തത്തിൻ്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഊർജ നഗരം രാമഗുണ്ടം. അന്നേരം എന്നോടൊപ്പം തന്നെ ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞു നോക്കുക. കിഴക്കിൻ്റെ ഏദൻസ് മധുര, ബ്യൂട്ടിഫുൾ സിറ്റി ചണ്ഡീഗഡ്, ഇന്ത്യയുടെ സൈക്കിൾ നഗരം ലുധിയാന, കത്തീഡ്രൽ സിറ്റി ഭുവനേശ്വർ, രക്തത്തിൻ്റെ നഗരം തേസ്പൂർ, ഊർജ നഗരം രാമഗുണ്ടം. ഓക്കെയാണല്ലോ. നെക്സ്റ്റ് ഈസ് മുന്തിരിയുടെ നഗരം എന്ന് പറയുന്നത് നാസിക്കാണ്. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നു കൊൽക്കട്ട. എന്താണ് മുന്തിരി നഗരം നാസിക്ക, സിറ്റി ഓഫ് ജോയ് കൊൽക്കട്ട. ഓക്കെ, തടാക നഗരം ഉദയ്പൂർ, ഓറഞ്ചിൻ്റെ നഗരം നാഗ്പൂർ. തടാക നഗരം ഉദയ്പൂർ, ഓറഞ്ചിൻ്റെ നഗരം നാഗ്പൂർ ആണ്. കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കട്ട. ഏഴു കവാടങ്ങളുടെ നഗരം ജോധ്പൂർ. ഏഴു ദ്വീപുകളുടെ നഗരമാണെങ്കിൽ മുംബൈ ആണ്. എന്തൊക്കെയാണ് പറയുന്നത്? മുന്തിരിയുടെ നഗരം നാസിക്ക, സിറ്റി ഓഫ് ജോയി കൊൽക്കട്ട, തടാക നഗരം ഉദയ്പൂർ, ഓറഞ്ചിൻ്റെ നഗരം നാഗ്പൂർ, കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കട്ട, ഏഴു കവാടങ്ങളുടെ നഗരമാണെങ്കിലോ ജോധ്പൂർ ആണ്, ഏഴു ദ്വീപാണെങ്കിലോ മുംബൈ ആണ്. ഓക്കെ, അപ്പം അന്നേരം ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
നമുക്ക് അടുത്തതായിട്ട് മലയാളത്തിന് അത് ഇച്ചിരി കാര്യങ്ങൾ. അപ്പോൾ മിക്സ് ചെയ്യുന്ന നിങ്ങൾക്കും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ ശ്രദ്ധിക്കാം, ആകാശ കുസുമം എന്ന് പറഞ്ഞത് പ്രീവിയസ് ആണ്. സംഭവിക്കാത്ത കാര്യത്തിന് പറയുന്ന പേരാണ് ആകാശ കുസുമം എന്ന് പറയുന്നത്. ആകാശക്കോട്ട കെട്ടുക എന്ന് പറഞ്ഞാലോ മനോരാജ്യം കാണുക എന്നിട്ടാണ് ആകാശക്കോട്ട കെട്ടുക എന്ന് പറയുന്നത്. ആകാശപുരാണം എങ്കിലോ അസത്യമായിട്ടുള്ള കാര്യത്തിന് പറയുന്ന പേരാണ് ആകാശപുരാണം എന്ന് പറഞ്ഞത്. ആകാശപുരാണം എന്ന് പറഞ്ഞാൽ അസത്യമായിട്ടുള്ള കാര്യമാണ്. ആകാശപന്തലിടുക മീൻസ് അടിസ്ഥാനമില്ലാതെ നിർമ്മിക്കുക എന്നിട്ടാണ് ആകാശപന്തലിടുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കുറച്ച് സയൻസ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് റാങ്ക് മേക്കിംഗ് പോയിൻ്റ്സ് ആണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് നല്ല പാടായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോകരുത്. പക്ഷേ മനസ്സിരുത്തി ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങ് കേട്ടാലത് അങ്ങ് ഓക്കെ ആയി പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മൾക്ക് അറിയാം ജീവിനെയൊക്കെ കുറേ അധികം ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞ് തരം തിരിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അതിനകത്ത് പ്രധാനമായിട്ടൊരു ക്ലാസിഫിക്കേഷനാണ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അതായത് കിങ്ഡത്തിനെ അഞ്ച് കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്കറിയാം മനുഷ്യരൊക്കെ ഉൾപ്പെടുന്നത് ഏത് വിഭാഗമാണ്? ജന്തുക്കളാണ്. സസ്യങ്ങളൊക്കെ ആണെങ്കിലോ പ്ലാന്റ്, അതായത് ജന്തുക്കളാണെങ്കിൽ നമുക്ക് അതിൻ്റെ പേര് ഇംഗ്ലീഷിൽ പറയുന്നു ആനിമൽസ്, ആനിമേലിയ. അപ്പോൾ അത് ഉൾപ്പെടുന്ന കിങ്ഡമാണ് ആനിമേലിയ. മനസ്സിലായല്ലോ, ജന്തുക്കളാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ആനിമേലിയ. സസ്യങ്ങളാണെങ്കിൽ അത് ഉൾപ്പെടുന്ന കിങ്ഡം എന്ന് പറഞ്ഞത് എന്താണ്? പ്ലാന്റയാണ് വരുന്നത്. അതേസമയം കുമിളുകളാണെങ്കിലോ ഫംജെ അല്ലെങ്കിൽ ഫംഗസ്, എന്നൊക്കെ പറയത്തില്ലേ, ഫംഗസ് ഫംഗി എന്നൊക്കെ പറയുന്ന ആ സംഭവമാണ് ഏത്. കുമിളുകൾ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണെന്ന് ചോദിച്ചാൽ ഏതിലാണ്? കിങ്ഡം ഫംജയിലാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അമീബയും ബാക്ടീരിയ. ഇപ്പം ഈ രണ്ട് ടേംസ് ആണ് നമ്മൾക്ക് ഇച്ചിരി പാടായിട്ട് തോന്നുന്നത്. അതിപ്പോൾ തന്നെ ഒന്ന് പഠിച്ചേക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾക്ക് ഇത് ഏത് ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവികളുടെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതായത് അഞ്ച് കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് സസ്യങ്ങളെയും ജന്തുക്കളെയും നമുക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. ജന്തുക്കൾ ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടും എന്ന് ചോദിച്ചാൽ എന്തിനകത്ത് പറയണം? ആനിമേലിയ. സസ്യങ്ങളാണെങ്കിൽ എന്തിനകത്ത് പറയണം? പ്ലാന്റേ. ഓക്കെ ആണല്ലോ. കുമിളുകളാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയും? ഫംഗസ് ബാധ, കുമിള് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെള്ള കളർ പൂപ്പൽ എന്നൊക്കെ പറയത്തില്ലേ, ആ പറയുന്ന സംഭവമാണ് ഫംഗി. അതല്ലെ, ഫംഗി എന്ന് പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനകത്താണ് അല്ലെങ്കിൽ ആ കിങ്ഡത്തിലാണ് കുമിളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അടുത്തതായിട്ട് ഇനിയും അമീബ എന്ന് പറയുമ്പോൾ പ്രോട്ടിസ്റ്റ എന്താണ്? അമീബ എന്താണ്? പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണോ? അമീബ. അപ്പം ഏറ്റവും സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. എന്താണ് ബാക്ടീരിയ എന്ന് പറയുന്നത്? ഏത് കിങ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ മൊണീറ. അപ്പം അതാണ് നമ്മൾക്ക് ലാസ്റ്റ് ഇയറിൽ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. ബാക്ടീരിയ എന്ന് പറയുന്നത് ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടുമെന്ന് ചോദിച്ചാൽ കിങ്ഡം മൊണീറ. എവിടാണ്? കിങ്ഡം മൊണീറയിലാണ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഉൾപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? വൺസ് മോർ ഞാൻ പറയാം, ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മൊണീറ. ദെൻ അമീബ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടിസ്റ്റയിലാണ്. അമീബ പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞ കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്നേരം വൺസ് മോർ, മൊണീറ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ അമീബ, ഫംജെ എന്ന് പറഞ്ഞാൽ കുമിളുകൾ, പ്ലാന്റേ സസ്യങ്ങൾ, അനിമേലിയ ജന്തുക്കൾ. അപ്പോൾ ഇന്ന് തന്നെ ഈ കാര്യം ഒന്ന് പഠിച്ചേക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ട്രാൻസ്ലേഷനാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇപ്പം എ ബോർ ഈസ് നോൺ ബൈ ഹിസ് ടോക്ക്. അപ്പം ഈ പറയുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇംഗ്ലീഷിൻ്റെ ലെവൽസിലും വരാം, അതേപോലെ തന്നെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഒന്നുകിൽ ട്രാൻസ്ലേഷൻ ചിലപ്പോൾ ഇംഗ്ലീഷിനകത്ത് മേ ബി ചോദിക്കാം, പക്ഷെ മസ്റ്റായിട്ടും നമ്മൾക്ക് എൽ ഡി സി പോലെയുള്ള എക്സാംസിനകത്ത് മലയാളം പാർട്ടിനകത്ത് ചിലപ്പോൾ രണ്ട് മാർക്കിന് വരെ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. എ ബോർ ഈസ് നോൺ ബൈ ഹിസ് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ണിയെ കണ്ടാൽ അറിയാം എന്ത്? ഊരിലെ പഞ്ഞം. ക്വസ്റ്റ്യൻ എന്താണ്? എ ബോർ ഈസ് നോൺ ബൈ ഹിസ് ടോക്ക് എന്നിട്ടാണ്. അടുത്ത് നോക്കാം. എ വോൾഫ് ഇൻ എ ലാം സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടിൻ തോലിട്ട ചെന്നായി എന്നാണ്. എന്താണ് അർത്ഥം? ആട്ടിൻ തോലിട്ട ചെന്നായി എന്നിട്ടാണ്. എ വോൾഫ് ഇൻ എ ലാം സ്കിൻ മീൻസ് ആട്ടിൻ തോലിട്ട ചെന്നായി. അടുത്ത് നോക്കാം.
ടു കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ, അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന് പറഞ്ഞത്. ടു കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ, അപ്പോൾ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതിന് വേറൊരു ടേംസ് ആണ്, അംഗവും കാണാം താളിയും ഒടിക്കാം എന്നിട്ടാണ് പറയുന്നത്. അടുത്ത് നോക്കാം. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ, എന്തൊക്കെയാണ്? അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ എന്ന് പറഞ്ഞാൽ അഴകുള്ള ചക്കയിൽ ചുളയില്ല. അടുത്ത് നോക്കിക്കേ. എ ബാഡ് വർക്ക്മാൻ ക്വാറൽസ് വിത്ത് ഹിസ് ടൂൾസ്, എന്താണ്? കിട്ടാത്ത മുന്തിരി പുളിക്കം, അതായത് എ ബാഡ് വർക്ക്മാൻ ക്വാറൽസ് വിത്ത് ഹിസ് ടൂൾസ് എന്നിട്ടാണ് നോക്കാം. എ ബോർ ഈസ് നോൺ ബൈ ഹിസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ണിയെ കണ്ടാൽ അറിയാം, ഊരിലെ പഞ്ഞം. എ ബോർ ഈസ് നോൺ ബൈ ഹിസ് സ്റ്റോക്ക്. എ വോൾഫ് ഇൻ എ ലാം സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടിൻ തോലിട്ട ചെന്നായി എന്നിട്ടാണ്. എ വോൾഫ് ഇൻ എ ലാം സ്കിൻ, ആട്ടിൻ തോലിട്ട ചെന്നായി. ടു കിൽ ടു ബേർഡ്സ് വിത്ത് സം വൺ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗവും കാണാം താളിയും ഒടിക്കാം എന്നിട്ടാണ്. ടു കിൽ ടു ബേർഡ്സ് വിത്ത് വൺ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അംഗവും കാണാം താളിയും ഒടിക്കാം എന്നിട്ടാണ്. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നിട്ടാണ്. എ ബാഡ് വർക്ക്മാൻ ക്വാറൽസ് വിത്ത് ഹിസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത മുന്തിരി പുളിക്കും. അപ്പോൾ അത്രയും കാര്യം പെർഫെക്റ്റ്ലി ഇന്ന് തന്നെ പഠിച്ചിട്ടേ കിടക്കാവൂ. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് നാളത്തേക്ക് നമ്മളുടെ നെക്സ്റ്റ് ഡേ ടൂവിലെ ടു ലൈവ്സ് ഉണ്ട്. 12:30-3:30 ഡേ ടൂവിലെ. കറക്റ്റ്ലി നിങ്ങൾ ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, കൂടാതെ അവിടെ ഓൾ എന്ന് പറഞ്ഞ ബട്ടൺ കൂടി ആക്റ്റീവ് ആക്കി കൊടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.